കോവിഡ് പ്രതിരോധത്തിന് കേരളം മാതൃകയെന്ന് രാഹുൽ ഗാന്ധി പരിശോധനകൾ വർദ്ധിപ്പിക്കണം കോമഡി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തെ അഭിനന്ദിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേരളം മാതൃകയെന്ന് രാഹുൽ കോവിഡിനെ നേരിടാൻ ലോക്ഡൌൺ മാത്രമല്ല പരിഹാരം പരിശോധന വ്യാപകമാക്കണം കോവിഡ് പ്രതിരോധം നടക്കേണ്ടത് സംസ്ഥാന ജില്ലാ തലങ്ങളിലാണ് ഇക്കാര്യത്തിൽ കേരളവും വയനാടും വിജയമെന്നും രാഹുൽ ഗാന്ധി അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 12380 ആയി ഉയർന്നു മരണം 414 ആയി 24 മണിക്കൂറിനുള്ളിൽ 37 പേരാണ് മരിച്ചത് രോഗം ബാധിച്ചവരുടെ എണ്ണവും 24 മണിക്കൂറിനുള്ളിൽ 1000 കടന്നു 6 ദിവസത്തിനുള്ളിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ രാജ്യത്ത് ഇരട്ടിയിലധികം വർദ്ധനവാണ് ഉണ്ടായത് മഹാരാഷ്ട്രയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 3000 കടന്നു ഡൽഹി രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം കൂടുന്നുവെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്നത്തെ മറ്റു ചില വാർത്തകൾ നോക്കാം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കോവിഡ് 19 ദ്രുത പരിശോധനയ്ക്കുള്ള 6.5 ലക്ഷം റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലെത്തി ഉടൻ കിറ്റുകൾ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യും ദ്രുത പരിശോധന എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന് ICMR മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈനയിൽ നിന്നെത്തിയ കിറ്റുകൾ ഇന്ന് മുതൽ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്തു തുടങ്ങും ദ്രുത പരിശോധനയിലൂടെ മാത്രമേ രോഗവ്യാപനത്തിന്റെ തോത് കൃത്യമായി മനസ്സിലാക്കാനാകൂവെന്നാണ് ICMR വ്യക്തമാക്കുന്നത് രാജ്യവ്യാപക ലോക്ഡൌണിനിടയിൽ ഓൺലൈൻ വ്യാപനത്തിന് ഇളവ് നൽകി കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഓൺലൈൻ വ്യാപാരം സാധാരണ നിലയിലാക്കാനാണ് നീക്കം എല്ലാ ഉൽപ്പന്നങ്ങളും ഓൺലൈൻ വഴി വിൽക്കാൻ അനുവദിക്കും നിലവിൽ അവശ്യ വസ്തുക്കൾ മാത്രമാണ് വിറ്റഴിക്കാനാകുന്നത് വിമാന ടിക്കറ്റ് തുക മടക്കി നൽകാനാവാത്ത സംഭവം കേന്ദ്രം ഇടപെട്ടു വ്യോമയാന മന്ത്രാലയം വിമാന കമ്പനി മേധാവിമാരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഉടൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് കെഎം ഷാജി നുണ പ്രചരിപ്പിക്കുകയാണെന്ന് മന്ത്രി കെടി ജലീൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ വിയോജിപ്പുള്ളവർ ആ വിയോജിപ്പുകൾ പറയാം എന്നാൽ അസത്യം സത്യമാണെന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപരാധമാണ് മുസ്ലിം ലീഗ് പാർട്ടി കെഎം ഷാജിയെ തിരുത്തണം ന്യായീകരിക്കുകയല്ല വേണ്ടതെന്നും കെടി ജലീൽ പറഞ്ഞു പിസ ഡെലിവറി ചെയ്തയാൾക്ക് കോവിഡ് 19 പോസിറ്റീവായതിനെ തുടർന്ന് ഡൽഹിയിലെ 72 കുടുംബങ്ങൾ നിരീക്ഷണത്തിൽ ഇയാളുടെ കൂടെ ജോലി ചെയ്ത 17 പേരെയും ഛത്രപൂരിലെ സർക്കാർ ക്വാറന്റൈൻ സെന്ററിലേക്ക് മാറ്റി ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് സൗത്ത് ഡൽഹി ജില്ലാ മജിസ്ട്രേറ്റിന്റെ തീരുമാനത്തിലാണ് നീക്കം പിസ ഡെലിവറി ചെയ്യുന്ന എല്ലാവരും മാസ്ക് ധരിക്കുകയും എല്ലാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു ഇന്നത്തെ കണക്കനുസരിച്ച് ഡൽഹിയിൽ കോവിഡ് കേസുകൾ 1500 കടക്കുകയും മരണം 32 ആവുകയും ചെയ്തു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ മുതിർന്ന പൗരന്മാർക്കായി ആയുർവേദ ചികിത്സ വീട്ടുപടിക്കൽ എന്ന പദ്ധതി തയ്യാറാക്കി വട്ടിയൂർക്കാവ് MLA അഡ്വക്കേറ്റ് വി കെ പ്രശാന്തിന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പ് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിലാണ് പദ്ധതി ലോക്ഡൌൺ കാലത്ത് വീടുകളിൽ നിന്നും പുറത്തിറക്കാൻ കഴിയാത്ത മുതിർന്ന പൗരന്മാർക്കും സ്വാന്തന പരിചരണം ആവശ്യമുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഭാരതീയ ചികിത്സാ വകുപ്പിലെ വിദഗ്ധ ആയുർവേദ ഡോക്ടർമാരുടെ സൗജന്യ സേവനവും മരുന്നും MLAയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്കായി നൽകും കോവിഡ് വ്യാപനത്തിന്റെ പ്രതിസന്ധികൾക്കിടയിലും കർണാടക സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഭരണകക്ഷിയിലുള്ള സ്വന്തം MLAമാരുടെ മണ്ഡലങ്ങളിൽ മാത്രമാണ് ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരിന് എല്ലാ പിന്തുണ നൽകുന്നുണ്ടെന്നും എന്നാൽ BJP ഈ സമയത്തും രാഷ്ട്രീയം കളിക്കുകയാണെന്നുമായിരുന്നു കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാറിന്റെ ആരോപണം കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും നമസ്കാരം